ഭരണഘടന അസംബ്ലിയെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു ഏരിയ ആണ് അതിലെ പ്രധാന കമ്മിറ്റികളും അതിലെ ചെയർപേഴ്സൺമാരും. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, പ്രവിശ്യ ഭരണഘടനാ സമിതി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നിയമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളെ പറ്റിയിട്ടുള്ള സമിതിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഫ്ലാഗ് കമ്മിറ്റി ജെ ബി കൃപലാനി. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മൗലികാവകാശങ്ങളുടെ ഉപദേശക സമിതി, അതുപോലെ ന്യൂനപക്ഷ സമിതി, ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സർദാർ പട്ടേൽ ആയിരുന്നു. ഭരണഘടനയുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 7 അംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായിട്ടാണ് ഈ ഒരു സമിതി രൂപീകരിച്ചത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ കെ എം മുൻഷി, എൻ ഗോപാലസ്വാമി അയ്യങ്കർ, സയ്യിദ് മുഹമ്മദ് സാദുള്ള, എൻ മാധവറാവു, ബി മിത്തലാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം പിൽക്കാലത്ത് എൻ മാധവറാവു ഈ കമ്മിറ്റിയിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡി പി കൈത്തൻ അദ്ദേഹത്തിന്റെ മരണശേഷം പകരക്കാരനായിട്ട് പി ടി കൃഷ്ണമാചാര്യയെയും ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി സമ്മേളിച്ചത് 1946 ഡിസംബർ 9 ഇന്ത്യയുടെ പരമാധികാര സഭ അഥവാ സോവറിൻ ബോഡി എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി സമ്മേളിച്ചത് 1947 ഓഗസ്റ്റ് 14 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1949 നവംബർ 26 അതുകൊണ്ടാണ് നവംബർ 26 ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ 395 വകുപ്പുകളും 8 പട്ടികകളും 22 ഭാഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ജനുവരി 26 ഭരണഘടന ദിനമായിട്ട് ആചരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ PPT യിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.